സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു യുവാവ് ഒരു യുക്തിവാദ സംഗമത്തിൽ താൻ പിന്നിട്ടുവന്ന ഒരു മതത്തിൽ കണ്ടെത്തിയ കുറവുകളെ ചുറ്റിപ്പറ്റി പ്രഭാഷണം നടത്തുകയായിരുന്നു. ഇതിനകം വാർത്തകളിൽ ഇടം പിടിച്ചിരിക്കുന്ന അസ്കർ അലി എന്നൊരു വ്യക്തിയാണത്. അദ്ദേഹം പറയുന്നത് മതമെന്നത് തന്നെ ഭീതിയിൽ അധിഷ്ഠിതമാണ് എന്നാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ അങ്ങനെയാകാം, അതിൽ നിന്ന് സാമാന്യവൽക്കരിക്കുന്നതുമാകാം. എന്നാൽ നമുക്കൊരു കാര്യം ഉറപ്പുണ്ട്, ക്രിസ്തീയത ഭയത്തിൽ അധിഷ്ഠിതമല്ല. ക്രിസ്തുവരായിരിക്കുന്നവൻ ഒന്നിനെയും ഭയപ്പെടുന്നുമില്ല. നമ്മൾ ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല സ്വീകരിച്ചിരിക്കുന്നത്, 2 തിമോത്തി 1:17. പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ്, 8:15-17. അതുകൊണ്ട് തന്നെയാണ് നാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നതും. അങ്ങനെ നമ്മൾ ഹൃദയം തുറന്ന് പിതാവേ എന്ന് വിളിക്കുമ്പോൾ നമ്മുടെ സ്വരം ക്രിസ്തുവെന്ന പുത്രന്റെ സ്വരത്തോട് വേർതിരിക്കാനാവാത്ത വിധം ഒന്നായി തീരുകയും ചെയ്യുന്നുണ്ട്. ഈ സത്യമാണ് ക്രിസ്തുനാഥൻ നമ്മെ ഈ ദിവസങ്ങളിലെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, പിതാവും താനും ഒന്നാണെന്ന്. നമ്മളും ക്രിസ്തുവും ഒന്നാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയത സാങ്കേതികമായി പറഞ്ഞാൽ ഒരു മതം പോലുമല്ല, അതൊരു വഴിയാണ്, ക്രിസ്തുവിനോടൊപ്പം നാം നടക്കുന്ന വഴി. ജീവനുള്ളൊരു ദൈവം, വ്യക്തിത്വമുള്ളൊരു ദൈവമാണ് അതിൻ്റെ നടുവിൽ നമ്മെ കാത്തിരിക്കുന്നത്, നമ്മെ വ്യക്തിപരമായി സ്നേഹിക്കാൻ തന്നെ. അല്ലാതെ ഉഗ്രമൂർത്തിയല്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ നാം ദൈവത്തെപ്പോലും പേടിക്കേണ്ട ആവശ്യമില്ല. സ്നേഹഭയം ആകാമെങ്കിൽ കൂടിയും എബുസേബ്യ എന്ന ഈ സ്നേഹഭയം, ഈ വിശ്വാസാനുഭവം യഥാർത്ഥ വിശ്വാസത്തെയും ജീവിതാനുകരണത്തെയും ആരാധനയെയും നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് മരിച്ചുയർത്ത് വീണ്ടും വരുമെന്നതാണ് ഈ വിശ്വാസം, എബുസേബിയായുടെ കാതൽ, 1 തിമോത്തി 3:16. അതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ മഹാരഹസ്യം. അതിനാൽ തന്നെ ക്രിസ്ത്യാനി ആരെയും ഭയക്കുന്നില്ല, എല്ലാവരെയും സ്നേഹിക്കുകയും ചെയ്യുന്നു. ഈ സ്നേഹത്തിൽ നിന്ന് അവൻ തൻ്റെ കാതലായ ദൈവാനുഭവത്തെ സ്വായത്തമാക്കുന്നു, കാരണം അവൻ സ്നേഹിക്കാൻ പഠിക്കുന്നത് തന്നെ ദൈവത്തിൽ നിന്നാണ്. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 13:13-25 പൗലോസ് പിസീദിയൻ അന്ത്യോക്യയിലെ സിനഗോഗിൽ നടത്തുന്ന പ്രഭാഷണമാണ്. രക്ഷാകര ചരിത്രത്തിലെ നാഴികക്കല്ലുകളെ ശ്ലീഹ വിവരിക്കുകയാണ്. ദൈവത്തിൻ്റെ ഹൃദയത്തിനിണങ്ങിയ ദാസനായ ദാവീദിനെ അത് എടുത്തു പറയുകയും ചെയ്യുന്നുണ്ട്. ദാവീദുമായി ചെയ്ത ഉടമ്പടിയുടെ പൂർത്തീകരണമാണ് അവൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട ക്രിസ്തുവെന്ന് സൂചിപ്പിക്കാൻ തന്നെ. തുടർന്ന് സ്നാപകന്റെ കർമ്മവീഥികളുടെ അവസാനം അവൻ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചതും ശ്ലീഹ എടുത്തു പറയുന്നുണ്ട്. ആ സന്ധിയിൽ രക്ഷാകര ചരിത്രത്തിന്റെ 2 ഏടുകൾ ഒത്തുവരികയാണ്. പ്രവാചകന്മാർ വഴി മുന്നറിയിക്കപ്പെട്ടതെല്ലാം ക്രിസ്തുവിൽ പുതുവർണമണിയുന്നു. ഇതെല്ലാം ദൈവിക പദ്ധതിയാണ്. ഒട്ടും അർത്ഥമില്ലാത്തതും ദൈവമറിയാത്തതുമായി നടക്കുന്ന യാദൃശ്ചികതകളല്ല. ഇസ്രായേലിന്റെ തുടർച്ചയാണ് പുതിയ ഇസ്രായേലായ സഭയെന്ന് ശ്ലീഹ പഠിപ്പിക്കുകയാണിവിടെ. സുവിശേഷത്തിൽ നാഥൻ ഇക്കാര്യങ്ങൾ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുമുണ്ട്. യോഹന്നാൻ 13:16-20 തൻ്റെ ദാസരും ദൂതരുമായവർ എപ്രകാരമായിരിക്കണമെന്ന്. ശിഷ്യരുടെ പാദങ്ങൾ കഴുകി പാഠം പകർന്നിട്ടാണ് നാഥൻ ഈ വചനങ്ങൾ ഇവിടെ ചൊരിയുന്നത്. ദാസരും ദൂതരും എന്ന അർത്ഥം വരുന്ന പ്രയോഗം നാഥൻ പല പ്രാവശ്യം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അവനത് പ്രിയതരമായിരിക്കണം. ഇവിടെയും യോഹന്നാൻ 15:20, മത്തായി 10:24, ലൂക്ക 6:4, 22:37 എന്നിവ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാക്കാം. യൂദാസിന്റെ വഞ്ചനയും ഇവിടെ എടുത്തു പറയപ്പെടുന്നുണ്ട്. അത് സംഭവിക്കാനിരിക്കുന്ന കാര്യമായിരുന്നിട്ടുകൂടി യോഹന്നാൻ ശ്ലീഹ ഈയൊരു സംഭവം പല പ്രാവശ്യം എടുത്തു പറയുന്നത് ഈയൊരു വഞ്ചനയും തിരസ്കാരവും ആദിമസഭയുടെ ബോധ്യത്തിൽ എത്രമാത്രം മുറിവേൽപ്പിച്ചിരുന്നു എന്നതിൻ്റെ ഒരു സൂചന തന്നെയാണ്. തൻ്റെ ഒപ്പം അപ്പം ഭക്ഷിക്കുന്നവൻ തനിക്കെതിരെ കുതികാലുയർത്തിയെന്ന്. കുതിര എതിരാളിയെ ചവിട്ടി വീഴ്ത്താൻ പോകുന്നതിൻ്റെ ഒരു സമരോത്സുകതയുണ്ട് ആ ആംഗ്യത്തിൽ. അതുമല്ലെങ്കിൽ കാലുയർത്തി പൊടിതട്ടിക്കളഞ്ഞുകൊണ്ട് എനിക്ക് നീയുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ഹൃദയവിച്ഛേദനത്തിൻ്റെയും. എന്തു തന്നെയായാലും ക്രിസ്തുവിൻ്റെ ദാസരും ദൂതരുമായവർക്ക് ദൈവത്തിന് സമാനമായ പദവിയാണ് അവിടുന്ന് കരുതി വച്ചിരിക്കുന്നത്. അവരെ സ്വീകരിക്കുന്നവർ ക്രിസ്തുവിനെ തന്നെയാണ് സ്വീകരിക്കുന്നത്. ക്രിസ്തുവിനെ സ്വീകരിക്കുന്നവരാകട്ടെ പിതാവിനെയും. ദൈവച്ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട നാം എങ്ങനെ ദൈവത്തിലേക്ക് മടങ്ങുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു വഴിയാണിത്, ക്രിസ്തുവിലൂടെ. ക്രിസ്തുവിലൂടെ തന്നെയാണ് നാം സൃഷ്ടിക്കപ്പെട്ടതും. ഇന്ന് സങ്കീർത്തനം 89 അത് വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഛായയിൽ നാം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്ന് സൂചിപ്പിക്കുകയാണ് ആ സങ്കീർത്തനത്തിന്റെ 1-ാം പാദം. 2-ാം പാദം ഒരു ഉടമ്പടിയെ സൂചിപ്പിക്കുന്നു. സവിശേഷമായി പറഞ്ഞാൽ ദാവീദുമായി ദൈവം ചെയ്ത ഉടമ്പടിയെ.
ഇന്ന് പൗലോസ് ലിഹായുടെ പ്രഭാഷണത്തിൽ അതുതന്നെയാണ് ഓർമ്മിപ്പിക്കപ്പെടുന്നതും. മൂന്നാം പാദത്തിലാകട്ടെ ആ ഉടമ്പടിയുടെ ലംഘനം മൂലമുണ്ടാകുന്ന വിശ്വാസ പ്രതിസന്ധികളെയും. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ദൈവം സ്ഥലകാലങ്ങളിൽ മനുഷ്യനുമായി ചെയ്ത നിരവധി ഉടമ്പടികളെ, എങ്ങനെ ക്രിസ്തുവിൽ സ്ഥലകാലങ്ങൾക്കതീതമായി ദൈവം പൂർത്തീകരിക്കുന്നുവെന്നത് വിചിത്രമായി തോന്നാം. കാലത്തിനും ദേശത്തിനും അതീതനായ ദൈവം പഴയ നിയമത്തിൽ കാലത്തിലും ദേശത്തിലും പാർത്തിരുന്ന മനുഷ്യരുമായി നിരവധി ഉടമ്പടികൾ ചെയ്യുന്നുണ്ട്. ഒടുക്കം കാലത്തിൻ്റെ പൂർണ്ണതയിൽ ഒരു ദേശാതിർത്തിയിൽ മനുഷ്യനായി വന്ന ദൈവം കാലത്തെയും ദേശത്തെയും അതിലംഘിക്കുന്ന ഉടമ്പടിയുടെ മുദ്ര ചാർത്തുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ. ഇന്ന് നാഥൻ പറയുന്നത് അതുതന്നെയാണ്. തനിക്ക് ഏൽക്കേണ്ടി വരുന്ന പീഡകളും തിരസ്കാരങ്ങളും കാണുമ്പോൾ ആരും വിചാരിക്കരുത് അതൊക്കെ യാദൃശ്ചികമായി സംഭവിച്ചതാണെന്നോ താൻ ഇരയാക്കപ്പെടുകയായിരുന്നുവെന്നോ. പകരം നിങ്ങൾ അപ്പോൾ വിശ്വസിക്കുക, ഞാനാണെന്ന്, ഐ ആം. തൻ്റെ സഹനങ്ങളെല്ലാം ദൈവിക പദ്ധതിയുടെ ഭാഗമാണെന്നും ദൈവാവിഷ്കാരം തന്നെയാണെന്നും നാഥൻ പഠിപ്പിക്കുകയാണ്. ഞാൻ ആകുന്നുവെന്നത് ദൈവനാമം തന്നെയാണല്ലോ, ഏഗോ എയ്മി. ഇന്ന് സങ്കീർത്തനം 89 സൃഷ്ടിയെയും ഉടമ്പടിയെയും വീണ്ടെടുപ്പിനെയും സംയോജിപ്പിക്കുന്ന പൊതുതന്തു ക്രിസ്തു തന്നെയാണ്. രണ്ടാം വത്തിക്കാൻ സൂൻഹദോസ് ആനന്ദവും പ്രത്യാശയും എന്ന പ്രമാണരേഖയിൽ പഠിപ്പിച്ചതുപോലെ മനുഷ്യന്റെ രഹസ്യം അത്ര വലുതാണ്. ക്രിസ്തുവിനെ ചേർത്ത് പിടിച്ചാൽ ദുഃഖങ്ങളുടെയും മരണത്തിൻ്റെയും കടങ്കഥകൾ നമുക്ക് എളുപ്പം മനസ്സിലാക്കാവുന്നതേയുള്ളൂ. അതല്ലെങ്കിൽ അവ നമ്മെ ആമഗ്നം ചെയ്തു കളയും. നമ്മുടെ വിശ്വാസത്തിൻ്റെ രഹസ്യം വലുതാണല്ലോ, 1 തിമോത്തി 3:16 നാം ആദ്യം കണ്ടതുപോലെ. ക്രിസ്തുവിൻ്റെ ആഴമാണ് അത് തൊടുന്നത്, അതുകൊണ്ടാണ് അതിനത്ര വലിപ്പം. അതുപോലെ തന്നെ വലുതാണ് മനുഷ്യരായ നമ്മളെന്ന രഹസ്യവും, കാരണം അതിനും ക്രിസ്തുവിൻ്റെ ആഴവും ഭാവവുമാണ്. ഗ്രേറ്റ് ഇസ് എ മിസ്റ്ററി ഓഫ് ആ പയറ്റി, ഗ്രേറ്റ് ഇസ് എ മിസ്റ്ററി ഓഫ് ആ ഹ്യൂമാനിറ്റി.